നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷവും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാ പാർട്ടികളും വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പക്ഷേ അതിനിടയിലൂടെ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് സി പി എം മുന്നേറുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെ വന്നാലും ഈ മതേതര പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എന്നൊക്കെ ഇനിയെങ്കിലും കിടന്ന് വിളിച്ചു കൂവരുത് എന്നാണ് ഇവരോട് പറയാനുള്ളത് ചില മേഖലകളിലൊക്കെ നമ്മൾ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കണ്ടു പച്ച പ്രതലത്തിൽ വെള്ള അരിവാൾ ചുറ്റിക നക്ഷത്രം വെള്ള പ്രതലത്തിൽ പച്ച അരിവാൾ ചുറ്റിക നക്ഷത്രം അതുപോലെ തന്നെ ചില മേഖലകളിൽ ഹൈന്ദവ വിശ്വാസികൾ കൂടുതലുള്ള മേഖലകളിൽ കാവി പ്രതലത്തിൽ ഓറഞ്ച് പ്രതലത്തിൽ വെള്ളയും ഒക്കെ കറുപ്പും ഒക്കെയായ അരിവാൾ ചുറ്റിക നക്ഷത്രങ്ങളും ഛത്രപതി ശിവജിയുടെ ചില ചിത്രങ്ങളും ഒക്കെ വടക്കൻ മേഖലയിലൊക്കെ നമ്മൾ കണ്ടത് അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു ചിലരൊക്കെ വളരെ പരിഹാസപൂർവ്വം അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് അപ്പോൾ കുറച്ചുകൂടി കേന്ദ്രീകൃതമായ ചില സംഭവ വികാസങ്ങളാണ് പൊങ്ങി വരുന്നത് അതായത് ചില മേഖലകളിൽ ജാതി മാറ്റിക്കൊണ്ട് ജാതി എന്ന് പറയുന്ന ആ ഒരു മതവും ജാതിയും മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഹീനമായ തരംതാണ തന്ത്രമാണ് സി പി എമ്മും ഇടതുപക്ഷവും പയറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴേ പല ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയമസഭാ നിയോജക മണ്ഡലം അവിടെ നേരത്തെ മുതിർന്ന നേതാവും എൽ ഡി എഫ് കൺവീനറുമായിരുന്ന ശ്രീ വൈക്കം വിശ്വൻ അവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ചിരുന്നു എന്റെ മണ്ഡലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലമാണ് അവിടെ സഖാവ് വൈക്കം വിശ്വനെ വിജയിപ്പിക്കുക എന്ന പോസ്റ്ററുകളാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണാൻ കഴിഞ്ഞത് പക്ഷേ നായർ സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾ 100-150 വീടുകൾ ഉള്ള ഒരു പ്രദേശത്ത് ഇദ്ദേഹത്തിന്റെ പേരും പോസ്റ്ററുമൊക്കെ വൈക്കം വിശ്വനാഥൻ നായരെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാണ് അതായത് ഇത്തരം തന്ത്രങ്ങൾ നേരത്തെ ഇവർ പയറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സർക്കസുകൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ആദ്യം ആ പെൺകുട്ടിയുടെ പേര് ഗായത്രി എസ് ബാബുവിനെ സഖാവ് ഗായത്രി എസ് ബാബുവിനെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു തുടർന്ന് അങ്ങോട്ട് പോസ്റ്റർ മാറ്റി അച്ചടിച്ചു ഗായത്രി എസ് നായരെ വിജയിപ്പിക്കുക കാരണം സവർണ മേഖലയിൽ അല്ലെങ്കിൽ നായർ സമുദായത്തിൽപ്പെട്ട കുറെ പേർ താമസിക്കുന്ന സ്ഥലത്താണ് ഈ കുട്ടി മത്സരിക്കുന്നത് എന്ന് തുടർന്ന് മനസ്സിലാക്കുകയും പോസ്റ്റർ മാറ്റി അച്ചടിക്കുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല എന്തായാലും ഒരു മതേതര ദഫ് മുട്ട് നബിദിനത്തിന് പ്രത്യേകമായി തയ്യാറാക്കിയ മുസ്ലിം കലാരൂപമായ ദഫ്മുട്ട് അല്ലെങ്കിൽ വട്ടപ്പാട്ട് എന്ന് പറയുന്ന ആ കളി അത് ഒരു പ്രത്യേക മതേതര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു സാധനമാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിന് മുന്നോടിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കാർത്തിക വൃശ്ചമാസത്തിൽ കാർത്തിക ആയിരുന്നു തൃക്കാർത്തിക അന്ന് അരിവാൾ ചിത്രികയുടെ രൂപത്തിൽ കാർത്തിക വിളക്ക് തെളിയിച്ച് അവിടെ ഹൈന്ദവന്റെ മനസ്സിലേക്ക് ഒന്ന് ഓടിക്കേറാൻ ഒരു ശ്രമം കൂടി നടത്തി അതിന്റെ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് എങ്കിലും അതൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ മതേതര ദഫ്മുട്ടിന്റെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒന്ന് കണ്ടിട്ട് മടങ്ങി നല്ല മതേതരം അല്ലെ ഇനിയിപ്പോൾ മാർഗംകളിയും കൂടി മതേതരമാകാനുള്ളൂ ചുവന്ന പട്ടുടുത്ത് അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ധരിച്ച് തരുണിമണികൾ
അരുവാൾ ചുറ്റിക നക്ഷത്രം നടുക്കുവെച്ച് ചുറ്റും മാർഗം കളി കളിക്കുന്ന കളി കൂടി ഇനി നമുക്ക് കാണേണ്ടി വരുമോ എന്തോ. ഈ മാർഗം കളി മാർഗംകളി എന്ന് പറയുന്നത് ഒരു മാർഗവും ഇല്ലാതാകുമ്പോൾ കളിക്കുന്ന കളിയാണോ എന്ന് തമാശയ്ക്കൊക്കെ ചിലർ ചോദിച്ചു കേട്ടിട്ടുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു മാർഗവും ഇല്ലാതായിരിക്കുന്നു, സകല മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ കിടന്ന് ഉഴലുകയാണ്. എന്ത് വേണം, എന്ത് വിശദീകരിക്കും, ജനങ്ങളോടെന്ത് പറയും, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി ഉത്തരമുട്ടി ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കാനേ സഖാക്കന്മാർക്ക് സാധിക്കുന്നുള്ളൂ എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ്. എങ്കിലും ഇതുപോലെയുള്ള തരികിട നമ്പറുകളുമായി ഇനിയും ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കും. നേരത്തെ ഡിവൈഎഫ്ഐയുടെ അയ്യപ്പ ഭിക്ഷയും അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചുള്ള ഇവരുടെ ശോഭയാത്രയ്ക്ക് പകരമുള്ള ഘോഷയാത്രയും വിവേകാനന്ദനെ ചുവന്ന കുപ്പായം എണീച്ചുകൊണ്ട് വിവേകാനന്ദ ജയന്തിയും ഒക്കെ ഇവർ ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കൊടിയുടെ രൂപമൊക്കെ മാറ്റി ആർ എസ് എസിന്റെ ധ്വജം പോലെ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി ഇങ്ങനെ പറത്തിക്കൊണ്ട് നടക്കുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഒരു മാർഗവും ഇല്ലാതായിരിക്കുന്നു എന്നത് വാസ്തവം. ഇനിയും ഇത്തരം മാർഗങ്ങളുമായി ഇത്തരം തരംതാണ ഇടപാടുകളുമായി ഈ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും. ഒന്ന് കണ്ടു എന്ന് നടിച്ചേക്കുക, അതാണ് സാധാരണ ജനങ്ങൾ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അതേ ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.